കോളനിയിൽ ഏത് കാര്യം നല്ലതാണോ തള്ളതാണോ അറിയാനെ കൊണ്ട് ഞങ്ങൾക്ക് വാർഡിൽ ഒരു മെമ്പറുണ്ട്. ആ മെമ്പർ വന്ന് തിരക്കം ചെയ്യണം. നിജസ്ഥിതി എന്താന്ന് വെച്ചാൽ പണി പൂർത്തീകരിച്ചതല്ല, ജലജീവൻകാര് പണി പൂർത്തീകരിച്ച് പോയതല്ല, പക്ഷെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് അവധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഈ റോഡിന്റെ നടുക്കൂടെ ചെറുതായിട്ട് കുഴിയെടുത്തു, കിടന്ന പി വി സി വാരി ചുമ്മാ ഇട്ടിട്ട് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ പൈപ്പൊക്കെ അന്ന് ഈ റോട്ടിന് നടുക്കൂടെ ഓവി എടുക്കുകയും ചെയ്യുമായിരുന്നു. നമസ്കാരം, മൊയ്ത് അഞ്ചലാണ്. അഞ്ചൽ പഞ്ചായത്തിലെ 18-ാം വാർഡ് ഉച്ചിക്കോട് കോളനിയിൽ ജലജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിച്ചിരുന്ന ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ആ പണിയിൽ വ്യാപകമായ അഴിമതി നടന്നതായിട്ടാണ് നമ്മൾ അന്ന് വാർത്ത നൽകിയത്. അതായത് റോഡിന് കുറുകെ പൈപ്പ് ഇട്ട ദൃശ്യം നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. റോഡിൽ കുഴിയെടുക്കാതെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇട്ട് പോയ ദൃശ്യമായിരുന്നു. അത് വ്യാപക അഴിമതിയായിരുന്നു. ആ പൈപ്പിട്ട ആ ദിവസം തന്നെ പൈപ്പ് പൊട്ടുകയും ആളുകൾക്ക് കുടിവെള്ള പദ്ധതി ഉപകാരപ്രദം അല്ലാതെ ആവുകയും ചെയ്തിരുന്നു. ആ വാർത്ത ന്യൂസ് കേരളം നൽകിയതിനെ തുടർന്ന് വാർഡിലെ മെമ്പറും അഞ്ചൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമതി ലേഖ ഇടപെടുകയും പണി പൂർത്തിയാക്കിപ്പോയ കരാറുകാരനെ തിരിച്ച് വിളിച്ച് കുഴിയെടുപ്പിച്ച് പൈപ്പ് താത്തിടുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൈപ്പ് ഇനി പൊട്ടില്ല, വളരെ സംരക്ഷിതമായാണ് ഇപ്പോൾ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്, പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ന്യൂസ് കേരളം വാർത്ത ഫലം കണ്ടിരിക്കുന്നു. ന്യൂസ് കേരളം വാർത്ത നൽകിയതിനെ തുടർന്ന് തന്നെ അടിയന്തരമായി വാർഡിലെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമതി ലേഖ ഇടപെട്ട് അടിയന്തരമായി അഴിമതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുനഃസ്ഥാപിക്കുകയും പൈപ്പ് നല്ല രീതിയിൽ ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പഴയതുപോലെ വൃത്തിയായി, നല്ലതായി, സന്തോഷമായി. നല്ലതുപോലെ കാണിച്ചാൽ ഒന്നും പറയത്തില്ല. ഇപ്പം തൃപ്തരാണോ എല്ലാരും? എല്ലാരും തൃപ്തരാണ്. ഇപ്പം വൃത്തിയായിട്ട് പൈപ്പ് കുഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് തന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കാണാമായിരുന്നു ഇവിടെയൊക്കെ ഈ റോഡിൻ്റെ നടുക്കൂടെ കുഴിയെടുക്കാതെ പൈപ്പ് ഇട്ട ദൃശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാർഡ് മെമ്പറും പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമതി ലേഖ അടിയന്തരമായി ഇടപെടുകയും അത് കരാറുകാരനെ തിരിച്ചു വിളിച്ച് പണി നല്ല വൃത്തിയായി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴോ വൃത്തിയാക്കി തന്നു. അതേയുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഒരു പരാതിയും ഇല്ല. എത്ര പേര് ഇത് തട്ടി വീഴാൻ പോയി. ഇപ്പൊ എന്തായാലും വാർഡ് മെമ്പർ ഇടപെട്ട് അത് നല്ല വൃത്തിയാക്കി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന പൈപ്പുകളെല്ലാം റോഡിന് കുറുകെ കിടക്കുകയായിരുന്നു. അത് ഒരു സൈക്കിളോ ബൈക്കോ പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ പൊട്ടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ നല്ല രീതിയിൽ കുഴിയെടുത്ത് പൈപ്പ് റോഡിൽ താത്തിടുകയും മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയായി ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ന്യൂസ് കേരളം കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. അന്ന് പൈപ്പുകളെല്ലാം റോഡിന് കുറുകെ തന്നെ കുഴിയെടുക്കാതെ ഇട്ടിരുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ എല്ലാം നമ്മൾ കഴിഞ്ഞ വാർത്ത ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും വാർഡിലെ മെമ്പറുമായ ശ്രീമതി ലേഖ ഇടപെടുകയും പണി പൂർത്തിയാക്കിയിട്ട് പോയ കരാറുകാരനെ വിളിച്ചു വരുത്തി പണിയെല്ലാം വീണ്ടും പുനഃസ്ഥാപിച്ച് നല്ല വൃത്തിയാക്കി ഇപ്പോൾ കുടിവെള്ളം നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ട രീതിയിൽ ഇടപെട്ടു. ഉച്ചിക്കോട് കോളനി നിവാസികൾ ഇപ്പോൾ തൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുടിവെള്ള ജലജീവൻ്റെ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത് ആക്ഷേപം എന്നുള്ളതിനകത്ത് ചെറിയൊരു വാസ്തവം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ റോഡിൻ്റെ മധ്യഭാഗം കുഴിച്ച് പി വി സി പൈപ്പ് വെറുതെ ഇങ്ങനെ ഇട്ടു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വെച്ചാൽ പണി പൂർത്തീകരിച്ചതല്ല, ജലജീവൻകാര് പണി പൂർത്തീകരിച്ച് പോയതല്ല, പക്ഷേ രണ്ട് ദിവസം തുടർച്ചയായിട്ട് അവധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് ഈ റോഡിൻ്റെ നടുക്കൂടെ ചെറുതായിട്ട് കുഴിയെടുത്തു, കിടന്ന പി വി സി വാരി ചുമ്മാ ഇട്ടിട്ട് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് പണി പൂർത്തീകരിച്ചെന്നുള്ള രീതിയിലാണ് വാർത്ത പുറത്ത് വന്നത്. പണി പൂർത്തീകരിച്ചില്ല, ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കണക്ഷൻ കൊടുത്തിട്ടില്ല, സപ്ലൈ ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ശരിയായ രീതിയിൽ നമ്മൾ ഇടപെടുകയും ഏഴ് അടിയന്തരമായിട്ട് ഇവിടെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചു. കോളനിക്കാരുടെ അഭിപ്രായം ഇപ്പോൾ നമുക്ക് വാർത്ത തന്ന മൊയ്തു തന്നെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആ രണ്ട് ദിവസം ഇവിടെ എത്തിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്.
മറ്റു ചില അത്യാവശ്യങ്ങൾ ഉള്ളതിനല്ല. കോളനിക്കാരെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കാരണമല്ല. കോളനിക്കാരോടൊപ്പം നമ്മൾ എപ്പോഴും ഉള്ളത് തന്നെയാണ്. പക്ഷേ അവരവരുടെ സത്യാവസ്ഥ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഇതാ, ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല, കോൺട്രാക്ടർ ഇട്ടിട്ട് പോയതല്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും അവരെ വിളിച്ചു വരുത്തുകയും ശരിയായ രീതിയിൽ ആ പണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഴയ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു. അതെ അതെ, ശാശ്വതമായ പരിഹാരം, ശാശ്വതമായ പരിഹാരം കണ്ടിരിക്കുന്നു. ഇനി അത് റോഡിന് കുറുകെ ഇട്ടിരിക്കുന്ന പൈപ്പ് പൊട്ടും എന്നൊരു പ്രശ്നമേ വേണ്ട. ജിയോ പൈപ്പ് തന്നെയാണ് നമ്മൾ രണ്ടാമത് റോഡിന് കുറുകെ ഇട്ടിരിക്കുന്നത്. പഴയ പൈപ്പുകളൊക്കെ മാറ്റി, പഴയ പൈപ്പുകൾ മുഴുവനും മാറ്റി. ഇത് ഇത്രയും കോളനിയിൽ കുടിവെള്ളം കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ജിയോ പൈപ്പ് തന്നെ ഇട്ട് അവർക്ക് കുടിവെള്ളം കൊടുക്കണം എന്നൊരു വിഷയം ഉള്ളത് കൊണ്ടാണ് ആദ്യം 3 മാസം മുന്നേ കൊടുക്കാതിരുന്നത്. അങ്ങനെ അവർ കോളനിക്കാരെല്ലാവരും കൂടെ ചേർന്ന് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റോഡ് പൊട്ടിക്കാതെ ജിയോ പൈപ്പ് തന്നെ ഇട്ട് കണക്ഷൻ കൊടുക്കണമെന്ന് തീരുമാനമെടുത്തത്. എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ലേഖ അടിയന്തരമായ ഇടപെട്ടാണ് ഇപ്പോൾ ആ നിർമ്മാണം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചത്. നല്ല രീതിക്ക് ഞങ്ങളുടെ മെമ്പർ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന്. ഇനി ഞങ്ങൾക്ക് പരാതിയില്ല, എല്ലായിടം വെള്ളം എത്തിക്കേണ്ടുള്ള വഴി നമുക്ക് കിട്ടി. ഇപ്പം കോളനിയിൽ ഈ പൈപ്പെല്ലാം ശരിയായി, കുഞ്ഞുങ്ങൾക്കുള്ള കാലത്ത് വേണ്ട, ആ പൈപ്പെല്ലാം ഇപ്പം മൂടിയാലോ. അതാണ് തെറ്റിയ ഞാൻ പറഞ്ഞു, ഞാൻ നല്ല കാര്യമാ പറഞ്ഞു. ഏറിയും വേണ്ട, എടുക്കുകയും വേണ്ട, എനിക്കറിയാം ഇത് ശരിയാവിയാലും. ഇപ്പം അവൾ പറഞ്ഞപ്പോൾ ആരെയും പറഞ്ഞ് നിൽക്കാൻ വരുന്നതാണ്ട് ആ തങ്കോനിയുടെ പൈപ്പ് കോണത്ത് ഇങ്ങനെ ഇരുന്ന് അത് അതിപ്പോൾ ശരിയായല്ലോ. ശരിയായില്ലേ ഇപ്പം അത്? കോളനിയിൽ ഏത് കാര്യം നല്ലതാണോ തള്ളതാണോ ഞാൻ അറിയാനെ കൊണ്ട് ഞങ്ങൾക്ക് വാർഡിൽ ഒരു മെമ്പറുണ്ട്. ആ മെമ്പർ വന്ന് തിരക്കം ചെയ്യണം മുമ്പേ. ആ തിരക്കില്ലേ, ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷമേ തിരക്കം ചെയ്തോളൂ. അല്ലാതെ തിരക്കം ചെയ്തില്ല ഞാൻ. സർക്കാർ അറിയാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലയോ. അതുപോലെ തിരക്കം ചെയ്തെങ്കിൽ ഈ പൈപ്പൊക്കെ അന്ന് ഈ റോട്ടിന് നടുക്കൂടെ ഗോവി എടുക്കുകയും ചെയ്യുമായിരുന്നു.